സ്വരത്താള ലൈവ് എന്ന നമ്മുടെ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വിശിഷ്ട അതിഥി നമ്മുടെ സത്യമാഷയുടെ തുടർ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് സത്യമാഷയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഓക്കെ ഫ്രണ്ട്സ്, മാഷ തൊട്ട് മുന്നേ നമ്മളിപ്പോ മാത്യു മാഷയുടെ ശിഷ്യത്വത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി. അതിലോ ഒന്നിലോ രണ്ടിലോ പത്തിലോ ഒന്നും ഒതുങ്ങുന്നതല്ല മാഷ ശിക്ഷകണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനെക്കുറിച്ച്, മാഷയുടെ ശിക്ഷകണങ്ങളെക്കുറിച്ച് ഒന്ന് വിശദമായി തന്നെ നമുക്കൊന്ന് ഷെയർ ചെയ്യാവോ? ഞാൻ അന്ന് ദക്ഷിണ വെച്ചിട്ട് എട്ട് ടീം കൊടുത്തിട്ട് പുറത്തിറക്കിയത്. എട്ട് ടീം മാഷയുടെ അടുത്ത് ദക്ഷിണ വെച്ചിട്ടുണ്ട്. ഏറെ കുറെ ഒരു ടീമിൽ എട്ട് പേര്, അതിലും കൂടുതലും എട്ട്, അതിൽ കൂടുതലുള്ള മെമ്പർമാര് അടങ്ങുന്ന എട്ട് ടീം മാഷിന്റെ അടുത്ത് ദക്ഷിണ വെച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ടു മൂന്ന് ടീം അങ്ങനെ അതിന് വലിയ മാറ്റങ്ങൾ അതിലുണ്ട്. അന്ന് അവരെ നേരാവുണ്ട് അന്നോട് പറഞ്ഞു, ഞാൻ പോയിട്ട് ശ്രീ കിട്ടി ഇപ്പോഴും ഇല്ല, അതൊക്കെ പോയി. അതിന് ഒരാളാണ് കുട്ടമാഷ്. ഓക്കെ ഓക്കെ, നമ്മുടെ വരന്തിരപ്പള്ളി, നമ്മുടെ ഏഞ്ചൽ വോയിസ്, പിന്നെ സി ആർ പി അല്ലെ ആ ടീമിലൊക്കെ. ഞാനാണ് അവിടെ, ഞാൻ രണ്ടാമത് പോയി പഠിപ്പിച്ച് എൻ്റെ കൂടെ ഒരു കൊല്ലം ഞാൻ ഇവരുടെ കൂടെ സെറ്റിൽ നടന്ന് നേരേക്കിട്ടാണ്. തങ്കപ്പേട്ടന് മൊത്തമുള്ള നമ്മളുടെ ഈ വിശേഷങ്ങൾ, തങ്കപ്പേട്ടൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോൾ നമ്മൾ അതിൽ പറയുന്നുണ്ട് കുട്ടമാഷയെ കുറിച്ച്. ഇന്ന് നമ്മൾ വിട്ടുപോയി പോയിരിക്കുകയാണ്. മഹത് വ്യക്തിയാണ് മാത്യുമാഷ, ചന്ദ്രമാഷ പോലെ തന്നെ നമുക്കൊരു കാലത്തും ബാൻഡ് ലോകത്തിന് മറക്കാൻ പറ്റാത്ത ഒരു ഉന്നത വ്യക്തിയാണ് കുട്ടമാഷ്. അല്ല, ഞാനും ചോദിക്കട്ടെ മാഷേ, എൻ്റെ ചെറുപ്പകാലങ്ങളിൽ കുട്ടമാഷ് പറപ്പൂര്, ഞാൻ ജനിച്ചു വളർന്ന അച്ഛൻ വീട്ടിലാണ്. അപ്പം എൻ്റെ ചെറുപ്പകാലങ്ങളിൽ കുട്ടമാഷ അവിടെ വന്നിട്ടുള്ളത് എനിക്കറിയാം. നമ്മുടെ ടീമിൽ അവിടെ വായിച്ചിട്ടുണ്ട്, എന്നെയൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് എടുത്ത് നടന്നിട്ടുണ്ട്. പിന്നെ രാമമാഷക്കാണ്, ആ കുട്ടമാഷും ദക്ഷിണ വെച്ചത് രാമമാഷ എടുത്താണ്. ഓക്കെ, ആ ശരി. കൊല്ലം കഴിഞ്ഞപ്പം ആ മാഷ തന്നെ അവിടേക്ക് ചുറ്റി വരും, അന്നോട് അവിടേക്ക് തന്നെ ശരിയാക്കാൻ പറഞ്ഞു. ഓക്കെ, അന്ന് മാഷ പഠിപ്പിക്കുന്ന നമ്മുടെ സ്വരാജ് ടീമിനെ, അല്ല കുട്ടമാഷ ടീമിനെ, വരാക്കര സെന്റ് ആന്റണീസ് ടീമിലായിരുന്നു അന്ന് കുട്ടമാഷ്. അപ്പൊ ആ ടീമിനെ പരിശീലിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം രാമമാഷ് സത്യമാഷനെ ഏൽപ്പിക്കുകയാണ് അല്ലെ? ഓക്കെ, നമ്മുടെ പോളയാട്ടിന്റെ സെന്റ് മേരീസ്. ഞാനും കുട്ടനും പിന്നെ മോഹനും ഒരുപാട് അവിടെ ഇങ്ങനെ കിടന്ന് നടത്തണം. പിന്നെയാണ് ഞാൻ പിന്നെ അപ്പോഴും പിന്നീടും പിടിക്കാൻ വന്നു, വീണ്ടും വന്നു സെറ്റ് ഓടിച്ചു. അതിന് ഗൾഫിൽ പോണ കുട്ടനൊക്കെ ഉണ്ടായിരുന്നു. ഗൾഫിൽ പോയപ്പോൾ ആരാള് ആകെ തലയുടെ മറന്നു പറഞ്ഞു കേൾക്കുന്നു. ഗൾഫിൽ പോയി വന്ന ശേഷം അവരിച്ചു. അങ്ങനെ അതിന് രണ്ടുപേരും ആൾക്കാരെ പോകുന്നു. പിന്നെ അതിന് ഒരു പട്ടാളം നമ്മുടെ ലോൺ ചേട്ടൻ, ക്ലാരിനെറ്റ്, ആളൂര് സെന്റ് ജോസഫിലൊക്കെ വായിച്ചിരുന്നാണ്, കൈരളിയിൽ വർക്ക് ചെയ്തിരുന്നതാണ്. മുപ്പിളിയത്താണ് സ്വദേശം. ലോനച്ചേട്ടൻ എന്ന് പറയും ഞങ്ങള് ബാൻഡ്, ഞങ്ങളുടെ ലോൺചേട്ടൻ എന്ന് പറയും. മുപ്പിളിയം സ്വദേശി ക്ലാരിനെറ്റ് ആർട്ടിസ്റ്റ് ലോൺചേട്ടൻ ഇന്നിപ്പോ ജീവിച്ചിരിപ്പില്ല, നമ്മൾ വിട്ടുപോയിരിക്കുകയാണ്. അതൊക്കെ ഗംഭീര ആർട്ടിസ്റ്റുകളായിരുന്നു. എനിക്ക് എന്താണ് മനസ്സിൽ വളരെ വിഷമം തോന്നുന്നു പറയുമ്പോഴൊക്കെ. ലോൺചേട്ടൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് ആളൂര് സെന്റ് ജോസഫ് ടീമിൽ. അപ്പോൾ ക്ലാരിനെറ്റിൽ ഇപ്പോൾ മൂന്ന് പ്രശസ്തരെ പറഞ്ഞു, ലോൺചേട്ടൻ, കുട്ടമാഷ്, മാത്യൂസ് മാഷ്. പിന്നെ എടുത്തു പറയാവുന്ന ആ ഒരു എന്താ പറയുക, ഒരു നല്ല ലെവലിലേക്ക് ഉയർന്നിട്ടുള്ള ആൾക്കാർ മാഷയുടെ മെമ്മറിയിൽ വരുന്നുണ്ടോ അവരുടെ പേരുകൾ? ഒരുപാട് ശിക്ഷകണങ്ങൾ മാഷക്കുണ്ട്, പറഞ്ഞല്ലോ എട്ട് ടീമിനെ ദക്ഷിണ വെച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അത്യാവശ്യം ആൾക്കാരുണ്ടല്ലോ. പക്ഷെ അതിൽ നിന്ന് ഒരു ഉയരങ്ങളിലെത്തിയത് ഏറെ കുറെ ലോൺചേട്ടൻ, കുട്ടമാഷ്, മാത്യു മാഷ് അല്ലേ? ഓക്കെ ഓക്കെ.
മാഷെ പഴയകാലത്തെ ടീമുകളുണ്ടല്ലോ, അപ്പോ മാഷക്ക് ഒരുപാട് അറിയാലോ, ഒത്തിരി മാഷക്ക് ആഴത്തിലറിയാം. അപ്പോ പഴയകാല ടീമുകളെ കുറിച്ച് മാഷയുടെ അറിവിൽ നിന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് അയക്കാൻ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാവും. പഴയകാലത്ത് ഞാൻ ചെറ്റാർക്കുമ്പോൾ ഒരു ചാലക്കുടി ടീമുണ്ട്. ചാലക്കുടി ഇപ്പോഴത്തെ കാര്യങ്ങളല്ല, കേരള ബാൻഡ് ചാലക്കുടി. കേരള ബാൻഡ് ചാലക്കുടിനെ കുറിച്ച് അന്നത്തെ ഓണർഷിപ്പ് മാഷും വറുതുണ്ണി മാഷ് കോർണറ്റ് ആർട്ടിസ്റ്റ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ചന്ദ്രനൊക്കെ വരുന്നത്. അതായത് മാഷയുടെ ഗുരുവായ രാമൻ മാഷയുടെ മക്കള് ചന്ദ്രമാഷ്. സൂപ്പർ. ആ അപ്പോഴാണ് അവരുടെ പ്രതാപകാലം. ആ അത് ചന്ദ്രമാഷും പ്രഹ്ലാദമാഷും ഒക്കെ നിൽക്കുന്ന സമയത്താണ്. അത് നമ്മുടെ തങ്കപ്പേട്ടൻ സൈഡറും ഇല്ലൊക്കെ വായിക്കുന്ന സമയമാണ് അവരുടെ പ്രതാപകാലം. ചാലക്കുടി ടീം അന്ന് പിന്നെ ഞാനും അവരൊരു ഇപ്പോഴത്തെ ടീമാണ് പഴയ ടീം. ഞാനും അവരൊരുത്ത ദേശമാണ് ദക്ഷിണ. ഓക്കെ അത് അവിടെ രൂപിശ് മാഷും ഇവിടെ രാമമാഷും തൃശ്ശൂർ രൂപിശ് മാഷും അവിടെ. അതായത് ഞങ്ങൾ പിന്നെ എവിടെ പോകുമ്പോഴും ഞങ്ങളും ഉണ്ടാവും അവരുണ്ടാവും. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ഏറെക്കുറെ ഒരു അന്ന് ഇപ്പോഴത്തെ പ്രാഞ്ച് മാഷ് സൈറാണ് അന്നോട് പറഞ്ഞത്. അത് പിന്നെ ഞാൻ വന്നു അന്ന് ഞങ്ങളും ഏറെക്കുറെ ഒക്കെ അവർ തമ്മിൽ തമ്മിലാണ് എവിടെ ഇല്ല. അതിനോ ടീം അന്നുള്ളൂ, പുള്ളി അതിന് ടീമില്ല, പേരിന് കുറച്ച് ടീം മാത്രമുള്ളൂ. അങ്ങനെ നടന്ന് അത് കൂടാണ്ട് പിന്നെ വന്നത് പുള്ളി ഒരു കൊല്ലം നിന്നപ്പോൾ സെൻബൈസ്. പിന്നെ എടുത്ത് പറഞ്ഞത് പാർട്ടി തോമാസുകളുടെ ടീമാണ്. അത് പറപ്പൂര് പ്രദേശ സഹോദരന്മാരെന്ന് അറിയാം. ഒരു പാർട്ടി സെറ്റാണെങ്കിലും അവിടെ ഇങ്ങനെ അറിയാം. അതിനിപ്പോൾ തോമാശേട്ടൻ്റെ മുറ്റി പരിചയമുള്ളത് ജോണി ജോർജ്. ഈ ഒരു വെള്ള തോമാശോട് പോണ്ടായിരുന്നു ഞാനൊക്കെ പോകണം. ഞാൻ വെള്ള ചേട്ടൻ ഇങ്ങനെ കുറച്ച് മീനാശുട്ടി ജോണി. അതായത് തോമാശേട്ടൻ കോർണറ്റ്, വെള്ള ചേട്ടൻ ജോസ്, മറ്റേ കയ്യ് ഒരു ആൾക്ക് മറ്റേ കൈ ഇല്ല, ആൾക്ക് കയ്യെ ഒരു കൈയും ഇതില്ലാത്ത ആള് ഇടത്തൈ കൊണ്ട് കോർണറ്റ്. പിന്നെ ഇനാശു ചേട്ടൻ ഡോള്, നമ്മുടെ മത്തായി കുട്ടിയേട്ടൻ്റെ അതൊരു ആളൂര് ടീമിലൊക്കെ ഗംഭീര ഒരു ഡോൾ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു മത്തായി കുട്ടി എന്ന് പറയും. പാവറട്ടി മത്തായി കുട്ടി, അദ്ദേഹത്തിന്റെ ചേട്ടൻ ഇനാശു, അദ്ദേഹമായിരുന്നു അന്ന് പാവറട്ടിയില് ഡോള്. അന്നത്തെ ഡോള് എന്ന് ഒന്ന് പറഞ്ഞു കൊടുത്തു മാഷെ, അന്നത്തെ ഡോൾ എങ്ങനെയായിരുന്നു എന്നുള്ളത്? അതാ ആ അടിച്ചു പരത്തിയ സാധനം, അതായത് നെഞ്ഞത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിലിങ്ങനെ തുളഞ്ഞു കയറും. അതായത് ഇന്നത്തെ ഇങ്ങനെ ഡോളിന്റെ ഇങ്ങനെ റൗണ്ട് അല്ല, ഇങ്ങനെ പരന്നിട്ടുള്ള അല്ലേ. അതായത് നമ്മള് വെടിക്കെട്ടില് നമുക്കൊരു ഭാഷയുണ്ടല്ലോ, ഗർഭം കലക്കി എന്ന് പറയും നമ്മള്. അപ്പോളാ അപ്പൊ അന്നത്തെ ഡോളുകാരൊക്കെ എന്ന് പറഞ്ഞാൽ അവര് സ്പെഷ്യലിസ്റ്റുകളാണ്, ഗർഭം കലക്കികളാണ്. കാരണം അവരൊരു അടി അടിച്ചാൽ ആ ഗർഭം കലക്കിയാണെന്നാണ്. അതിലിപ്പോ പറഞ്ഞ പക്ഷേ സംഭവം ഡോൾ ആർട്ടിസ്റ്റുകള് ഇപ്പോഴും പ്രഗത്ഭരുണ്ട്. പക്ഷേ ചില ആ ഒരു അന്നൊരു ഡോളേ ഉള്ളൂ, അപ്പൊ അതിന് വെച്ച് വീക്കി തന്നെ വേണം. അവരുടെ ആ മോഡലും സംഭവം ശരി തന്നെയാണ്. അപ്പോ ഇന്നത്തെ ഇന്നും ആർട്ടിസ്റ്റുകള് ഉണ്ട്, അടിപൊളി ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷെ അന്നത്തെ ഒരു ശൈലി നിന്ന് മാറി, പിന്നെ രണ്ട് ഡോളൊക്കെ ആവുമ്പോ അതിന്റെ ആ ഒരു മെത്തേഡിലൊക്കെ വായിക്കേണ്ട സംഭവം വന്നപ്പോ റെക്കോർഡ് മോഡലായി. ആ അപ്പൊ അതിനുള്ള സംഭവങ്ങൾ വരണം. റെക്കോർഡ് മോഡലായി വായിക്കണം. അവര് പ്രഗത്ഭര തന്നെ, എന്നാൽ ഇപ്പോഴും പ്രഗത്ഭരുണ്ട്. പക്ഷെ ഇന്നത്തെ മെത്തേഡിനൊത്ത് അവര് വായിക്കുന്ന ഒരു ശൈലിക്കായി എന്ന് മാത്രം. പിന്നെ അത് കഴിഞ്ഞ് അയ്യാണ്ട് അതുപോലെ ഒരു കൊല്ലം പിന്നെ ഞാൻ ഇരുന്നാട് നമ്മുടെ കൂരമാഷ കൂടെ കുറ്റപ്പാട്ടിന്റെ കൂടെ ഒരുപോലെ അന്നവര് കൊണ്ടുപോയി അവരോടെ നടന്നു. അങ്ങനെ അതും ഇതുപോലെ അത് പിന്നെ നമ്മൾ പറഞ്ഞ അത്രയ്ക്ക് മുഴുവൻ ടീമിന് കൊണ്ടുനടക്കാൻ പറ്റില്ല. മറ്റേ ടീമാണ് അന്ന് ഇല്ലാതെ കൂടി. പക്ഷെ എത്രയുള്ള ടീം വന്നാലും അവരുടെ ടീം വന്നാൽ അവർക്ക് പേര്, ആളുകാട് വളർപ്പെന്ന് പറഞ്ഞാൽ അവർക്ക് പേര്. ഇപ്പൊ ചാലക്കുടി കഴിഞ്ഞാൽ അവരെ വായിൽ കെട്ടിയാൽ നമുക്ക് അവിടെ നിൽക്കാൻ തോന്നില്ല. പക്ഷെ എന്നാലും ഇവർക്കുള്ള പേര് വിളിക്കാം.
ഇരുപത്തിനാല് കൊല്ലം ചെത്തു കൊണ്ടാണ് രണ്ടു കൊല്ലം രണ്ട് ടീമായിട്ട് കൊണ്ടാണ് അന്നിട്ട് അത് കഴിഞ്ഞിട്ട് 84 ഞാൻ കഴിച്ചു അതെ അവിടെ 24 കൊല്ലം കഴിഞ്ഞു രണ്ടാം കൂടെ വന്നു ഇവിടെ വന്ന് പാസ്റ്റിലെ എഞ്ചിൻ്റെ വായി അല്ല ഗൾഫിലെ എത്ര വർഷത്തെ പ്രവാസം 24 കൊല്ലം 24 ശരി ഇരുപത്തിനാലോളം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഒരു കൊല്ലം വെറുതെ കുത്തിയില്ല അപ്പഴേ അകലൊന്നും വിളിച്ചു ഞാൻ പോയില്ല പിറ്റ കൊല്ലം പിന്നെ ഇവിടെ ഏഞ്ചൽ വോയിസില് വിളിച്ചു കൊടുക്കുന്നു അന്നൊരു കൊല്ലം അവിടെ വായിച്ചു അപ്പൊ മാഷ് ഏഞ്ചൽ വോയിസിലേക്ക് പോകുമ്പോ അവിടെ കുട്ടമാഷ് ഉണ്ടോ ഇല്ല അവിടെ അപ്പൊ ആരായിരുന്നു അവിടെ അതിന്റെ മാഷിന് പ്രത്യേകിച്ച് ആരുണ്ടായിരുന്നില്ല ക്ലാസ് എടുക്കാൻ വേണ്ടി തോമസ് പട്ടികാട് പട്ടികാട് തോമസ് അതായത് മാത്യു മാഷിന്റെ അനിയൻ അവിടെ വായിക്കുന്ന ഇവിടെ സിംബലിൽ അത് കഴിഞ്ഞ ഒരു കൊല്ലം കഴിഞ്ഞപ്പോ ഞാൻ വേലോട്ട് സഞ്ചരിച്ചു പോയി ഷെയറായിട്ട് ഒരു കൊല്ലം നടന്നിരിക്കും ഒരു കൊല്ലം അവിടെ വായിച്ചു ഒരു കൊല്ലം ഷെയറായിട്ട് നടന്നു അത് കഴിഞ്ഞ എനിക്ക് പറ്റിയില്ല ഞാൻ ചെന്നപ്പോ ഞാൻ അവിടെ മുരളിയിലൊക്കെ അവിടേക്ക് വിളിച്ചാല് ഞാൻ ചെന്നപ്പോ ഈ ഞാൻ കൂടെ നിൽക്കുന്ന ചെലുത്തിക്കാണ് മുരളി നമ്മുടെ കാളപ്പാട് ജോർജൊക്കെ വിളിച്ച് ഞാനാക്കി അത് കഴിഞ്ഞപ്പോ ഒരു കൊല്ലം കഴിഞ്ഞപ്പോ ഞാൻ രണ്ടാമത് പഠിക്കാൻ വന്നു ഒരു കൊല്ലം കഴിഞ്ഞപ്പോ മുരളിയിലേക്ക് വിളിച്ചു ജോർജിനെ വിളിച്ചു അങ്ങനെ സെറ്റ് ഇങ്ങനെ മുന്നോട്ട് നീക്കി അങ്ങനെ തർക്കയിലൊക്കെ ടീമാണ് അന്നും ഞാൻ സ്വരാജ് നടത്തുമ്പോൾ അന്ന് നല്ല നല്ല ആട്ടിറ്റ്യൂഡ് അങ്ങനെ തൃശ്ശൂരത്തെ പറക്കണ ട്രമ്പറ്റാളൊക്കെ എൻ്റെ കൂടെ ഉണ്ടായി യേശുവേട്ടൻ തമിഴൻ അന്തോണിയേട്ടൻ ഇവിടെയൊക്കെ എൻ്റെ കൂടെ മൺമുട്ട ആവശ്യപ്പെട്ടു ഇവിടെ ഏരിയാളവിടെ അന്തോണി കൂടെ അവിടെയൊക്കെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള അന്ന് അത് കാരണം നമ്മൾ കൂടെ വന്നിട്ട് ഇങ്ങനെ ഈ ചില ടീമിൽ പോകുമ്പോൾ ഒരു ഭയങ്കര ഇതായിട്ട് തോന്നുന്നത് അങ്ങനെയാണ് അതിന് വേണ്ടതാണ് ഇപ്പോൾ ഒരു ടീം ഇട്ട് ഇനി നല്ല നല്ല ആൾക്കാരൊക്കെ വിളിച്ചാക്കി ഇപ്പോഴും ഇവിടെ മത്സരം പ്രത്യേകിച്ച് അതല്ല ഇത്രയും തന്നില്ലേ തമ്പുരാൻ മാഷ് ബാൻഡിനെ സമർപ്പിച്ചതിന് മാഷുടെ ആ ഒരു ആവേശത്തിന് ദൈവം എന്തായാലും ഇത്രയൊക്കെ തന്നില്ല അതന്നെ ധാരാളം അതെ സത്യമാഷ് നമുക്ക് വേണ്ടി പങ്കുവെച്ച വിശേഷങ്ങളില് ഞാന് തൊട്ടു മുന്നേ പറഞ്ഞതിൽ നിന്ന് ഞാൻ ഓർത്തെടുക്കാന്ന് പാവർട്ടി ടീമില് കോർണറ്റ് വായിച്ചിരുന്ന ഒരു തോമസ് ഏട്ടന്റെ പേര് പറഞ്ഞു വെള്ള തോമസ് എന്ന് പറയുന്നത് അല്ലെ തോമസ് ഏട്ടനെ ബാൻഡ് ഫാൻസ് കേരളയുടെ ആ പ്രഥമ മീറ്റിംഗിലേക്ക് ഒരു ഉപകാരം അവരുടെ ആദരവിലേക്ക് നമ്മൾ സജസ്റ്റ് ചെയ്തതായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ അത് നമ്മളൊരു 5 പേരിൽ ഒതുക്കി അതിൽ 1 സത്യമാഷായിരുന്നു 2 തങ്കപ്പേട്ടനായിരുന്നു 3 നമ്മുടെ തകില് വേലാഞ്ചേട്ടനായിരുന്നു പിന്നെ നമ്മുടെ മലപ്പുറത്തു നിന്നൊരു കുഞ്ഞുട്ടിയേട്ടൻ പിന്നെ ഡോള് വായിക്കുന്ന മണിച്ചേട്ടൻ അപ്പോൾ കുഞ്ഞുട്ടേട്ടനൊഴിച്ച് ഈ 4 പേരെയും സജസ്റ്റ് ചെയ്തത് ഞാൻ തന്നെയാണ് അപ്പോൾ അതിലേക്ക് ഞാൻ തോമസ് ഏട്ടനെയും ഞാൻ സജസ്റ്റ് ചെയ്തായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിനെ നമുക്ക് പങ്കെടുപ്പിക്കാൻ സാധിച്ചില്ല അത് നമ്മൾ പിറ്റേ വർഷത്തേക്ക് മാറ്റിവെച്ചു പക്ഷെ എന്തോ നിർഭാഗ്യകരം ആള് അപ്പോഴേക്കും മരണപ്പെടുകയാണ് ഉണ്ടായത് നല്ലൊരു കോമറ്റ് ആർട്ടിസ്റ്റ് ആയിരുന്നു ഇപ്പോൾ നമ്മളുടെ ഈ പ്രോഗ്രാമിലൊക്കെ എന്തെങ്കിലും ഒരിക്കൽ നമുക്ക് ഗസ്റ്റായിട്ട് വരേണ്ട ആർട്ടിസ്റ്റുകളായിരുന്നു അപ്പോൾ ഞാനത് സത്യമാഷ് നമ്മളോടത്ത് പങ്കുവെച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ ഷെയർ ചെയ്തതാണ് ഇത്രയും കാലത്തെ ബാൻഡ് ജീവിതത്തിൽ മാഷക്ക് എന്തെങ്കിലും ഒരു വിഷമകരമായിട്ടുള്ള അതായത് ഒരു മറക്കാൻ പറ്റാത്ത മനസ്സിനെ കൂടുതൽ വേദനിപ്പിച്ച എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ എനിക്ക് ബാൻഡ് ഇറങ്ങിയിട്ട് ഇന്നവരെ ഒന്നും ഉണ്ടായിട്ടില്ല എനിക്കിപ്പോ ഞാൻ ഗൾഫിലേക്ക് പോയത് ആ ഗ്രേഡിന് പോയതാ എനിക്ക് എല്ലാ കൊല്ലം ഒരു 3 ടീമും 4 ടീമും ക്ലാസ് എടുക്കണ്ടാവും അപ്പൊ പറഞ്ഞ ചേട്ടൻ പോരണ്ട ചേട്ടൻ അവിടുത്തെ ക്ലാസ് കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് 4 ടീം എനിക്ക് എല്ലാ തവണയും ക്ലാസ് എടുക്കണ്ടാവും ഒന്ന് ഇവിടെ വലിയൊരു ക്ലാസ് എടുക്കാത്ത കാരണം അങ്ങനെ ഉണ്ട് അവരോട് ഞാൻ പിന്നെ ലാസ്റ്റ് 10-14 കൊല്ലം കഴിഞ്ഞപ്പോ പ്രവാസ ജീവിതത്തില് നിന്നു പിന്നെ വന്നിട്ടും അപ്പോ അതുപോലെ തന്നെ കൂടുതല് ഇത്രയും കാലത്തെ ബാൻഡ് ജീവിതത്തിന്റെ ഉള്ളില് കൂടുതൽ സന്തോഷം നൽകിയ എനിക്കിപ്പോ ഞാൻ പോലെ വന്നിട്ട് എനിക്ക് ദോഷം ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടെ നിന്നോടെ കൊണ്ട്
ഇപ്പോൾ ഞാൻ ഉണ്ടാക്കി തന്നെയാണ്. ഇപ്പോഴും ഗൾഫിൽ പോയിട്ടും എൻ്റെ കൂടും കേട്ടോ. അന്ന് എനിക്ക് ഞാൻ വ്യത്യാസം കൂടി കിട്ടുന്നുണ്ട്. അന്നു ഗൾഫിക്കൊണ്ട് ആവശ്യമില്ലല്ലോ. എന്നാലും മുഴുവൻ ഗൾഫിക്കൊണ്ട് നാടകം കാണാനല്ല നമുക്ക് അപ്പോഴാണ് സമയത്ത് അന്ന് പോയി. അപ്പൊ അടുത്തൊരു ചോദ്യം മാഷിൽ നിന്നും നമ്മൾ ഒഴിവാക്കാണ്. കാരണം പൂർണ്ണ തൃപ്തനാണോ ഇത്രയും കാലത്തെ ബാൻഡ് ജീവിതത്തിലോണ്ട് മാഷ് തൃപ്തനാണോ എന്നാണ് ഇനി ഞാൻ ചോദിക്കാനുള്ളത്. പക്ഷെ അത് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം മാഷ്ക്ക് ഒരു എന്താ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. ഏറെ സന്തോഷം തന്നെയാണ്. അത് ചെറുപ്പത്തില് അതായത് ഒരു 14 വയസ്സിൽ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ ആവേശം കൊണ്ട് ഏറ്റെടുത്ത ഒരു സംഭവം. ഇടക്കാലത്ത് ഒരു 24 വർഷത്തിന്റെ ഒരു പ്രവാസ ജീവിതം ഇതിൽ വന്നെങ്കിലും കൂടി തിരിച്ചു വന്ന് വീണ്ടും ബാൻഡിലേക്ക് തന്നെ ആവുന്നു. ഒരുപാട് ശിക്ഷണഗണങ്ങളെ മാഷ്ക്ക് കിട്ടിയിരിക്കുന്നു. അതിൽ പ്രശസ്തരായവരും പലരും മാഷ് തൃപ്തനാണ്, പൂർണ്ണ സംതൃപ്തനാണ് അല്ലെ മാഷെ. രാമമാഷിന്റെ അടുത്തിപ്പോ ദക്ഷിണ വെച്ചു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ലൂവിസേട്ടനായിട്ട് നമ്മള് കുറച്ച് വിശേഷങ്ങൾ പങ്കുവെച്ചപ്പോ ലൂവിസേട്ടൻ പറഞ്ഞായിരുന്നു ഡോറെമിസോ എന്ന് പറയുന്ന സംഭവത്തിലാണ് പഠിച്ചെന്ന് പറഞ്ഞു. അപ്പൊ മാഷ് പഠിക്കുമ്പോ എങ്ങനെയായിരുന്നു? കർണാടകയിലാണ് സരിഗമ പതിനിസാരാണ് പഠിച്ചത്. അത് ശരി. അപ്പോ അന്ന് ഏറ്റവും ആദ്യം പഠിച്ച് വായിച്ച പാട്ട് ഏതാണെന്ന്? അന്ന് വായിച്ച പാട്ട് സീതാന്നുള്ള സിനിമയാണ്. പാട്ടിന്റെ വരികൾ ഓർമ്മയുണ്ടോ? നേരം പോയി നടന്നു ട്യൂണ് അടുത്ത വരി അറിയോ? അല്ല ട്യൂൺ എനിക്ക് കിട്ടിയില്ല. മാഷക്ക് അങ്ങനെ ആ കാലത്തൊക്കെ അങ്ങനെ വായിക്കുന്നതില് കൂടുതൽ തൃപ്തി തന്നിരുന്ന സോങ്, അതായത് നമുക്കൊരു പ്രോഗ്രാം വായിക്കുമ്പോ നമുക്ക് കൂടുതലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു പാട്ട് ചില ജംഗ്ഷനിലൊക്കെ എത്തുമ്പോ ഇങ്ങനൊരു പാട്ട് വായിക്കാം എന്ന് നമുക്കൊരു കൂടുതൽ നമ്മുടെ മനസ്സിനുള്ളിലേക്ക് തോന്നുന്നില്ല പാട്ടോ. അപ്പൊ മാഷക്ക് അങ്ങനത്തെ ഇഷ്ടപ്പെട്ട ഗാനങ്ങളില് ആദ്യം അമ്പ ഇറങ്ങുമ്പോ അത് റൗണ്ട് ഇട്ട് നിന്ന പിന്നെ കീർത്തനാണ്. അത് പിന്നെ തകിലും ഡോളും സൈഡറും കൂടെ തകിലൊരു നടാങ്കിട്ട് വായിച്ചിടും, ഡോളും സൈഡറും കൂടെ അത് ഇതാക്കും. അങ്ങനത്തെ അതങ്ങനെ അന്നത്തെ ആ വർണ്ണങ്ങള് കീർത്തനങ്ങള് അത് മാഷക്ക് എന്തെങ്കിലും അതിന്റെ ഒരു ഇങ്ങനെ മൂളാനെങ്കിലും മോഹനവർണം എങ്ങനെയാണെന്നൊന്ന് പറയാൻ. അന്ന് ഞാൻ പഠിച്ചത് മോഹനവർണ്ണമാണ്. അത് മോഹനവർണ്ണമാണ് പഠിക്കാറുണ്ട്. അത് ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ അത് ഞാൻ നവരാഗവർണ്ണം പഠിച്ചു. അതിനും ഓർമ്മയില്ല. അന്ന് ഇതൊക്കെ ഓർമ്മകളും പഠിച്ചുണ്ട്. പിന്നെ ഏറെക്കുറെ ഇത് മോഹന തീർത്ഥത്തില് മോഹനം മോഹനം പിന്നെ ഭൂരി കല്യാണി നീവിന അതിനുള്ള കീർത്തനങ്ങൾ അന്ന് വായിക്കാറുണ്ട്. പിന്നെ അവിടുത്തെ ലാസ്റ്റ് വായിച്ച് കീർത്തനങ്ങളാണ്. അന്ന് കീർത്തനങ്ങൾ വായിച്ചു. പിന്നെ വേണം അന്ന് ഇപ്പോഴത്തെ ചിലപ്പോൾ പള്ളിപ്പാട്ട് കാര്യങ്ങളുണ്ട്. അന്നില്ല ആ കീർത്തനങ്ങളുടെ പേരൊന്ന് ഒന്നുകൂടെ ഒന്ന് പറയാവോ? മറ്റേ മോഹന അല്ലേ മോഹനവർണം. ആ മോഹനം മോഹനം പിന്നെ ഭൂരി കല്യാണി ഭൂരി കല്യാണി പിന്നെ നീനുവിന ഒരിഞ്ഞ മത്സരം തന്നെ. അത് തകിലും അതിനുള്ള തകരാർ അന്നുണ്ടാവും. അന്ന് തകില് വായിച്ചിരുന്നത് ആരായിരുന്നു? അന്ന് അന്റെ കൂടെ വായിച്ചാരുന്നു നന്ദിയുടെ കുട്ടെന്ന് പറഞ്ഞാലും നന്ദിപോലെ കുട്ടൻ അങ്ങോട്ട് സൈറം വായിച്ചിരുന്നത് കൊച്ചാപ്പു. എവിടെ പ്രദേശം? നന്ദിപുരത്ത് തന്നെ കൊച്ചാപ്പു. ഡോള് വായിച്ചിരുന്നത് ഡോള് അന്ന് വായിച്ചിരുന്നത് ഇവിടെ മരിച്ചു.
ഇനിയിപ്പോ മാത്രമല്ല, ഞാൻ മാത്രമേ എനിക്ക് കൊണ്ട് ഈ വീട്ടിലേക്ക് അറിഞ്ഞിട്ടുള്ളൂ. ഇന്നൊക്കെ അത് ഞാനിപ്പോ ഈ ഡോളും തകിലും സൈഡറും എടുത്ത് ചോദിക്കാൻ കാരണം വെച്ചാല് മാഷ് പറഞ്ഞല്ലോ ആദ്യമൊക്കെ കീർത്തനങ്ങളെ വർണ്ണങ്ങളൊക്കെ വായിക്കാന്ന്. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാല് സൈഡറും ഡോളും കൂടെ ജോഡിയാണ്, തകിലൊറ്റയ്ക്കാണ്. അപ്പൊ തകിലുമ്മ ഒരു നട അങ്ങോട്ട് വായിച്ചിടും, അപ്പൊ അത് സൈഡറും ഡോളും കൂടെ ആ നട അങ്ങോട്ട് വായിക്കും, എന്നിട്ട് അവരത് ഇങ്ങോട്ട് ഇട്ടു കൊടുക്കും. അപ്പൊ അത് ഇവിടെ വന്ന അങ്ങനെ ഒരു തരം ഒരു പ്രത്യേക ഒരു ഇതാണ് അത് കേൾക്കാനാണ് ആൾക്കാരെ നിൽക്കുക. ഇന്നും പാവർട്ടിയിൽ ചെല്ലുമ്പോ ചില പ്രായമായ ആൾക്കാർ വന്നിട്ട് എന്നോട് പറയാറുണ്ട് അല്ല കീർത്തനൊക്കെ അറിയോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അവർക്കറിയാം അറിയില്ല എന്ന്. അപ്പൊ ഞാനിങ്ങനെ പറയും അതൊക്കെ എന്റെ ചേട്ടാ അച്ഛന്മാരുടെ കാലത്ത് അതൊക്കെ മൺമറിഞ്ഞു പോയി, ഇപ്പൊ ഒന്നുമില്ല, ഇപ്പൊ ഒരു ക്ലാസിക്കൽ സോങ്ങിൽ ഒതുങ്ങി കാര്യങ്ങളൊക്കെ എന്ന് പറയും. ഒരു രക്ഷയില്ല, കൈവിട്ട് പോയി അല്ലേ. അല്ല ഇടക്കാലത്ത് പിന്നീട് ചില ടീമുകൾ ഏറ്റെടുത്ത് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് കണ്ട് പിന്നെ ഇത് വായിച്ചിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പോ ഇനിയും ഒരുപാട് വിശേഷങ്ങള് മാഷക്ക് നമുക്ക് പങ്കുവെക്കാനുണ്ട്, നമുക്ക് പകർന്നു തരാനുണ്ട്. പക്ഷെ സിറ്റുവേഷൻ വളരെ മോശമാണ്. ഇത്രയും നേരം തന്നെ മാഷ് നമ്മളോടൊത്ത് സഹകരിച്ചത് ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ്. ഞാൻ വന്നതുകൊണ്ടും നിർബന്ധിച്ചുകൊണ്ടും മാഷ് നമ്മുടെ കൂടെ ഇരുന്നു എന്നുള്ളൂ. അതിന് കാരണം മാഷിൻ്റെ വൈഫ് പെട്ടെന്ന് സോഫയിൽ നിന്ന് എണീക്കുമ്പോൾ തെന്നി വീണ്, ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, ഒരു അബോധാവസ്ഥയിലാണ് കിടക്കുന്നത്. കുറച്ച് നാളായി, എത്ര നാളായി മാഷ്? 4 മാസത്തോളമായി. അത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു, അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ വരില്ലായിരുന്നു. പക്ഷെ ഞാൻ വന്നു, വന്നപ്പോൾ എന്നോടുള്ള സ്നേഹം കൊണ്ടും ബാൻഡ് എന്നത് മാഷയുടെ എക്കാലത്തെയും അടങ്ങാത്ത ഒരു ആവേശവും ഒക്കെ ആയതുകൊണ്ട് എന്നെ എന്താ പറയണേ അതൃപ്തിപ്പെടുത്തരുതല്ലോ, അല്ലെങ്കിൽ നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടി മാഷ നമ്മളോടൊപ്പം സഹകരിച്ചാണ് ഒരുപാട് ഈ ഒരു സിറ്റുവേഷനിൽ ഞങ്ങളുടെ ഒപ്പം ഈ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് മാഷ് സഹകരിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ കേരള വർണ്ണക്കാഴ്ച എന്ന യൂട്യൂബ് ചാനലിൻ്റെ പേരിൽ, ഞാൻ അവതരിപ്പിക്കുന്ന സ്വരത്താളലയമെന്ന പ്രോഗ്രാമിൻ്റെ പേരിൽ, ഞങ്ങളുടെ പ്രേക്ഷകരുടെ പേരിൽ മാഷോടുള്ള നന്ദി ഈ നിമിഷം അറിയിക്കുകയാണ്. പക്ഷേ ഒരുപാട് വിശേഷങ്ങൾ മാഷക്ക് പങ്കുവെക്കാനുണ്ട്, പക്ഷെ മാഷയുടെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് ഓർമ്മയിലും വരുന്നില്ല, കാരണം സിറ്റുവേഷൻ ശരിയല്ല. അതുകൊണ്ടാണ് അപ്പോ ഏതെങ്കിലും ഒരവസരത്തില് എന്തെങ്കിലും നമുക്ക് മാഷയുടെ പെർഫോമൻസും മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാൻ തമ്പുരാൻ അവസരം ഒരുക്കട്ടെ. അപ്പോ മാഷയുടെ വിശേഷങ്ങൾ ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.